കുഞ്ഞാലി മരക്കാരെ കുറിച്ചുള്ള സിനിമയൊക്കെ വന്നു. ചില പ്രേക്ഷകർ സിനിമ കണ്ടിട്ടുണ്ടാവും ഇതിനോടകം. മറ്റു ചില പ്രേക്ഷകർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നു. ഇനി സിനിമ വന്നു. ഇനി ഞാൻ സിനിമയിലേക്കല്ല വരുന്നത്, മരക്കാരുടെ കോട്ട വരെ ഒന്ന് പോയി നോക്കാം. കോഴിക്കോട് ഇരിങ്ങലിനടുത്താണ് സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാർ അതിർത്തി കാത്ത് കോട്ട കെട്ടിയിരുന്നത്. ഈ കോട്ടയിലേക്ക് ഷിതാ ജഗത് പോയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. സാമൂതിരി രാജവംശത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് മൂരാട്ടുപുഴയും കടലും ഒന്നിക്കുന്ന കോട്ടയ്ക്ക്, കുഞ്ഞാലി മരക്കാരുടെ കോട്ടയിലേക്ക്. മരക്കാരുടെ മണ്ണിലാണ് സാമൂതിരിയുടെ പടത്തലവൻ. നാവികസേനയ്ക്ക് അഭിമാനമായി മാറിയ വീരയോദ്ധാവിന്റെ വീട്ടുമുറ്റത്ത് ഈ കാണുന്ന സ്തൂപം നാവികസേന സ്ഥാപിച്ചതാണ്. മരക്കാറോടുള്ള ആദര സൂചകമായി ഇതാണ് മരക്കാർ തറവാട്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല, ഒരു ഓലമേഞ്ഞ വലിയ തറവാടായിരുന്നു. പിന്നീടാണ് പൊളിച്ചു മാറ്റി ഓടൊക്കെ പാകിക്കൊണ്ട് ഈ രീതിയിലുള്ള വീടാക്കി മാറ്റിയത്. മൂന്ന് മുറികളും വലിയ ഹാളുമുള്ള വീട്ടിനകത്ത് കാണാം യുദ്ധത്തിന്റെ അവശേഷിപ്പായ പീരങ്കി ഉണ്ടകൾ. ഈ വീടിനോട് ചേർന്നാണ് മരക്കാർ മ്യൂസിയം. കുഞ്ഞാലി മരക്കാർ സ്മാരകം മ്യൂസിയമാണിത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞാലി മരക്കാർമാരെക്കുറിച്ച് ആരൊക്കെയായിരുന്നു എന്നുള്ളത്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, കുട്ടിയാലി മരക്കാർ എന്നായിരുന്നു പേര്. അതിന് കാലഘട്ടമുണ്ട്, ഏത് വർഷം മുതലാണ് ജീവിച്ചിരുന്ന മരിച്ച വർഷം. ഒപ്പം തന്നെ കുട്ടിയാലിയുടെ മകൻ രണ്ടാമൻ, മൂന്നാമൻ പാത്തു മരക്കാർ, കുഞ്ഞാലി മരക്കാർ നാലാമനാണ് മുഹമ്മദ് മരക്കാർ. 1595 മുതൽ 1600 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന മുഹമ്മദ് മരക്കാർ. ഈ മുഹമ്മദ് മരക്കാരെയാണ് കോട്ടയെ ആക്രമിച്ചുകൊണ്ട് സാമൂതിരിയുടെ തന്നെ സഹായത്തോടെ പോർച്ചുഗീസുകാർ പിടിച്ചുകൊണ്ടു പോവുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില ചിത്രങ്ങളെല്ലാം തന്നെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രം ഇത് അത്ര ക്ലിയർ അല്ല. ഗോവയിലെ ഈ കാണുന്ന കമാനത്തിൻ്റെ മുന്നിലാണ് കുഞ്ഞാലി മരക്കാരെ കൊല്ലാൻ നിർമ്മിച്ച തൂക്കുപരം ഉണ്ടായിരുന്നത്. അവിടെ സ്ഥാപിച്ചിരുന്നത് മരക്കാർ ജുമാഅത്ത് പള്ളി. ഇതാണ് അന്നത്തെ ആ പ്രശസ്തമായ പള്ളി. ഏഴുമലയിലെ കുഞ്ഞാലി മരക്കാർ സ്തൂപമാണ്. നാവികസേന കുഞ്ഞാലി മരക്കാരോടുള്ള ആദര സൂചകമായി സ്ഥാപിച്ചിരിക്കുന്ന സ്തൂപത്തിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. മരക്കാരുടെ കോട്ട നിന്നിരുന്ന സ്ഥലമായതിനാലാണത്രേ ഈ സ്ഥലത്തിന് കോട്ടയ്ക്കൽ എന്ന പേര് വന്നത്. ആ കോട്ടയുടെ ചെറിയ മാതൃക കാണാം മ്യൂസിയത്തിൽ. പിന്നെ ഇവിടെ നിന്നും കണ്ടെത്തിയ വാളുകളും പീരങ്കിയുണ്ടകളും നാണയങ്ങളും. മ്യൂസിയത്തിനടുത്തു നിന്നും കുറച്ചു മാറിയാണ് കുഞ്ഞാലി മരക്കാർ വലിയ ജുമാ മസ്ജിദ്. പോർച്ചുഗീസുകാരിൽ നിന്ന് മരക്കാർ പിടിച്ചെടുത്ത വാളും സിംഹാസനവും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കുഞ്ഞാലി മരക്കാരെ കുറിച്ചുള്ള സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ മരക്കാർ കുടുംബം പറയുന്നത് ഇങ്ങനെ: കുഞ്ഞാലി മരക്കാർ ഇപ്പൊ സത്യത്തിൽ ഉറങ്ങിക്കിടക്ക, പലരും മറന്നു പോയിരിക്കുന്നു ഈ കഥാപാത്രം. അപ്പൊ ഈ സിനിമ കൊണ്ട് കുഞ്ഞാലി മരക്കാരെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. പക്ഷെ ഇതിൽ ഇതിവൃത്തം എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് സംശയാസ്പദമായിട്ട് തന്നെയാണ്. കുഞ്ഞാലി മരക്കാർ എന്ന വീരനായകൻ ഒരു സിനിമയിലൂടെ മാത്രമല്ല, ഇന്നലെയിലെ നാടിന്റെ ചരിത്രത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുകയാണ്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.